ஹலோ, அஸ்ஸலாமு அலைக்கும். ரெண்டு எழுப்பத்தில் உண்டாக்கின சோக்லேட் டிசர்ட்ஸை காமிச்சிருந்தேன். ரெண்டும் ஒரு டிசர்ட் ശരിക്കും ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാം. ഒന്ന് എളുപ്പത്തിൽ നമുക്ക് 10 മിനിറ്റിൽ ഉണ്ടാക്കണമെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആദ്യത്തെ ഡിസേർട്ട് നമുക്ക് ഉണ്ടാക്കാം, അത് ചോക്ലേറ്റ് കപ്പാണ്. ഇതെല്ലായിടത്തും കാണുന്ന തന്നെ സ്പെഷ്യലൊന്നുമല്ല, ചോക്ലേറ്റ് ബോൾസും കാണാറുണ്ട്, ചോക്ലേറ്റ് കപ്പും കാണാറുണ്ട്. പിന്നെ നമ്മളതൊരു ട്രൈ ചെയ്തപ്പോൾ ഇഷ്ടമായതുകൊണ്ട് ഞാനിവിടെ ഷെയർ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ നല്ല ക്വാളിറ്റി കുക്കിംഗ് ചോക്ലേറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കണേ, മിൽക്ക് കുക്കിംഗ് ചോക്ലേറ്റ് ഉപയോഗിച്ച് അത് മൈക്രോവേവിൽ വെച്ച് മെൽറ്റ് ചെയ്ത് ഇവിടെ കപ്പ് ഉണ്ട്, എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ്, ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഒരു സൈഡിൽ, എന്നിട്ട് ഞാൻ ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഒഴിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒഴിച്ച്, എന്നിട്ട് ഇങ്ങനെ ട്രില്ല് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ച് തിരിച്ചിട്ട് കപ്പിൽ അങ്ങോട്ട് ഫുള്ള് ചോക്ലേറ്റ് ഫില്ല് ചെയ്ത് ഇത് ഫ്രീസറിൽ ഒന്ന് തണുപ്പിക്കാൻ വെക്കുക, ഒരു 10-15 മിനിറ്റ് വെക്കാൻ വെക്കുക. അപ്പോഴേക്കും ഞാനിത് ബാക്കിയുള്ള മിൽക്ക് ചോക്ലേറ്റ് സോസും സാധനങ്ങളൊക്കെ റെഡിയാക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കണം, എന്നിട്ട് അതൊന്ന് ചൂടാക്കി വിപ്പിംഗ് ക്രീം ബാക്കിയുള്ള മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിലേക്ക് ഞാനൊന്ന് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ചോക്ലേറ്റ് സോസ് റെഡിയാക്കി. അപ്പോൾ അത് തണുത്ത കപ്പാണ്, സെറ്റായിട്ടുള്ള കപ്പ്. ഇത് പതുക്കെ അതിൻ്റെ കവർ നമ്മൾ ഇതാക്കി കീറ, നമ്മളെ കൈയുടെ ചൂടുകൊണ്ട് ഇത് മെൽറ്റാവാൻ നല്ല സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കപ്പ് എപ്പോഴും ലാസ്റ്റ് എടുക്കുള്ളൂ, എല്ലാ ബാക്കിയുള്ളൊക്കെ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ കപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് സർപ്രൈസ് വെക്കാം, ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് വെക്കാം, ബിസ്ക്കറ്റ് വെക്കാം. ഞാൻ അവിടെ ചോക്ലേറ്റിൻ്റെ കേക്കാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ കപ്പിൻ അതിൻ്റെ മേലേക്ക് നമ്മളിത് ഇങ്ങനെ എരിവുള്ള ചിപ്സ് അതിതാ ഇങ്ങനെ വെക്കുകയാണ്, കുറച്ച് പീനട്സ്. അപ്പോൾ പീനട്സ് ഇടാൻ കാരണം ഉപ്പുള്ള പീനട്സ് ഇട്ടേക്കണേ, ഇതൊരു ഭയങ്കര മധുരമുള്ള കേക്ക് കപ്പായതുകൊണ്ടാണ് കേട്ടോ. ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ഉപയോഗിച്ചിരിക്കണം, നിങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് അതിൻ്റെ മേലൊക്കെ നമ്മൾ ചൂടാക്കിയിട്ടുള്ള ആ ക്രീം ഉപയോഗിച്ചിട്ട് അതൊന്ന് മെൽറ്റാവാൻ വേണ്ടി കാത്തിരിക്കുക. കാത്തിരിക്കുന്ന വേണ്ട, പെട്ടെന്ന് തന്നെ അതിങ്ങനെ മെൽറ്റാവും. അത് മെൽറ്റായിട്ട് ആ എരിവുള്ള ചിപ്സ്, എരിവ് അല്ലെങ്കിൽ ഉപ്പുള്ള ചിപ്സ്, അതും ഈ മധുരമുള്ള ചോക്ലേറ്റിൻ്റെ കപ്പും ആ കേക്കൊക്കെ കൂടി കഴിക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തത്, ഒരു ചിപ്സൊക്കെ ഇതിനെ മേലിടണം, ഇത് എന്തതെന്ന്. പക്ഷേ സംഭവം നല്ല സൂപ്പറാണ്. കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ്, വിയേർഡ് കോമ്പിനേഷൻ ആയിട്ട് തോന്നിയെങ്കിലും നല്ല രുചിയുണ്ടെന്ന്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതിവിടെ പാക്കേഴ്സിലുള്ള ഒരു കഫേയിലുള്ള മെനുവിൽ ആദ്യം ഉണ്ടായിരുന്ന, ഇപ്പോൾ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. പക്ഷേ സാധനം നല്ല കിടലാണ്, ഈസിയുമാണ്, ഏത് ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള നല്ല ചോക്ലേറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അടുത്ത ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് പോച്ചഡ് ക്രീം എന്ന് പറഞ്ഞിട്ട് ക്രീം ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. നന്നാവാത്തതുകൊണ്ട് അത് പിന്നെ ചോക്ലേറ്റ് മൂസാക്കി മാറ്റി ഞാൻ. ചോക്ലേറ്റ് പോച്ചഡ് ക്രീം എന്ന് പറഞ്ഞാൽ ശരിക്കും ചോക്ലേറ്റ് കസ്റ്റേർഡാണ്, നമ്മൾ എഗ്ഗൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കസ്റ്റേർഡ്. പക്ഷേ ഞാൻ ഇവിടെ എഗ്ലെസ് ആണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു ക്രീം സെറ്റായിട്ട് കഴിക്കുന്ന ഇതാണ് കൺസിസ്റ്റൻസി ആണ്, പക്ഷേ അതായില്ല. അപ്പോൾ ആ ഇതിലാകെ ആവശ്യം തന്നെയാൽ വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട് നമുക്ക്, ചോക്ലേറ്റ് ആവശ്യമുണ്ട്. ശരിക്കും കുക്കിംഗ് ചോക്ലേറ്റാണ് ബെസ്റ്റ്. ഞാനതില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മൾ കഴിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റാണ് ഉപയോഗിച്ചത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം അത് ഫ്ലോപ്പായിണ്ടാവുക. പിന്നെ ആവശ്യം വെള്ളം മാത്രമാണ്, ചൂടുവെള്ളമാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ റെസിപ്പിയുടെ അളവൊക്കെ മൊത്തം താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നേ നമുക്ക് ആവശ്യമുള്ളൂ. കുറേ കീറ്റ് ചെയ്യണവരൊക്കെ ട്രൈ ചെയ്യുന്ന ഡെസേർട്ടാണ്, വേറെ മധുരമുണ്ടെന്ന് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്ത്, കാരണം ഡാർക്ക് ചോക്ലേറ്റ് മാത്രം ഭയങ്കര കയ്പ്പ് മാതിരി തോന്നിയതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം മാതിരി ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഇങ്ങനെ മെൽറ്റ് ചെയ്യാം. മൈക്രോവേവിൽ മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാവും. ആ മെൽറ്റ് ചെയ്തതിലേക്ക് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു കട്ട പിടിച്ച് പിരിഞ്ഞ മാതിരിയൊക്കെ തോന്നുമ്പോൾ നല്ലോണം ഇങ്ങനെ വിസ്കറിനോട് വിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാവും. അപ്പോൾ എൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയി, അതാണ് ഈ പുഡിങ് പിന്നെയും സെറ്റാവാൻ പ്രയാസമായത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ശരിക്കും കുറച്ചിട്ട് റെസിപ്പിയിൽ ചെയ്താൽ മതി. ഞാൻ ആ ബുക്കിൽ കണ്ട റെസിപ്പിയാണ് അതേമാതിരി തന്നെ, വെബ്സൈറ്റിൽ കണ്ട റെസിപ്പിയാണ് അതേമാതിരി തന്നെ ഫോളോ ചെയ്തെന്നുള്ളൂ. പക്ഷേ വെള്ളം നമുക്ക് അളവ് കുറയ്ക്കാം. ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കട്ട പിടിച്ച മാതിരി തോന്നും, പക്ഷേ പിന്നെ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവുന്നതാണ്. ഇതൊരു ഒരു എക്സ്പെൻസീവ് ചോക്ലേറ്റ് ഉണ്ട്, അൾട്ടിമേറ്റീവ് എന്ന് പറഞ്ഞിട്ട് കോവച്ച ചോക്ലേറ്റാണ്, നല്ല ക്വാളിറ്റി ചോക്ലേറ്റ് മോഡലിങ്ങിനൊക്കെ അവരെ വെബ്സൈറ്റിൽ അവരെ ചോക്ലേറ്റ് വെച്ച് ചെയ്യുന്ന റെസിപ്പിയാണ്, അങ്ങനെയാണ്. അപ്പോൾ ഇതേമാതിരി ലിക്വിഡ് ആവട്ടെ, നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ക്രീം ഇടാം, വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീം എന്ന് പറയുന്ന ആ ക്രീം നമ്മളിട്ടിട്ട് മിക്സ് ചെയ്യും. ശരിക്കും ചോക്ലേറ്റ് ഗനാഷ് മാതിരി തന്നെ നമുക്ക് തോന്നാം, ഗനാഷിൽ നമ്മളിത്തിരി വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് മാത്രം. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ബൗളുകൾക്ക് 3 ബൗളുകൾക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഒരു 10-15 മിനിറ്റ്സ് അവർ പറയുകയാണെങ്കിലും ഓവർ നൈറ്റ് സെറ്റ് ചെയ്യാൻ വെക്കണതാണ് ഏറ്റവും സൂപ്പർ എന്ന് പറയണം. അപ്പോൾ ഞാൻ ബൗളുകൾക്കൊക്കെ ഒഴിച്ചിട്ട് ഞാൻ
ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെച്ചു. അപ്പോൾ വെച്ചിട്ടൊരു 10-15-20 മിനിറ്റിന് ശേഷം ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് സെറ്റാവണില്ല എന്ന്. അപ്പം ഞാനെന്താ ചോദിച്ചു, പിറ്റേ ദിവസം ഇനി എടുത്തിട്ട് സെറ്റ് ആവുകയോ ഇല്ലയെന്ന് മാത്രം നോക്കിയാൽ മതിയെന്ന്. നീ സെറ്റായില്ലെങ്കിൽ ഇത് എന്താക്കും എന്ന് ഞാൻ വിചാരിച്ച്, കൊളയാ ഞാൻ എന്താക്കും എന്നിങ്ങനെ കരുതി വിചാരിച്ചൊന്നെങ്കിൽ നല്ല ചോക്ലേറ്റ് ഷേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ബനാന സൺഡേ സ്പ്ലിറ്റ് മാതിരി ഉണ്ടാക്കാം. കണ്ട ഫ്രിഡ്ജിൽ എനിക്ക് സെറ്റായിട്ടില്ലാന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ആലോചിച്ചത്. പിന്നെ എനിക്ക് ഐഡിയ വന്ന്, എന്തായാലും അത് മൂസ് മാതിരി ഉണ്ടാക്കാം, ചോക്ലേറ്റ് മൂസ്. ചോക്ലേറ്റ് മൂസ് തന്നെ ഇതിൽ കുറച്ചുകൂടി വിപ്പിംഗ് ക്രീം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എന്താക്കി, പിറ്റേ ദിവസം വരെ വെയിറ്റ് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ ആ സാധനമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു കിടലും വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സ്ലോ മോഷൻ ടെക്നിക്സ് ഒക്കെ, ഇതൊക്കെ മൊബൈൽ ടെക്നിക്സ് ആട്ടോ, എല്ലാവർക്കും റെഡിയാക്കി കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഈ ചോക്ലേറ്റ് സോസ് വിപ്പിംഗ് ക്രീമിലേക്ക് മിക്സ് ചെയ്ത്, വിപ്പ്ഡ് ക്രീം തന്നെയാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വിപ്പിംഗ് ക്രീം, ഞാനൊന്ന് വിപ്പ് ചെയ്ത് നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്. ആ വിപ്പിംഗ് ക്രീമിലേക്ക് ചോക്ലേറ്റ് സോസ് ഇട്ടിട്ട് അധികം ഇളക്കരുത്, അതിൻ്റെ കൺസിസ്റ്റൻസി പോകാണ്ട് പതുക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ തന്നെ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കഴിച്ച്. അപ്പോൾ അതാ നല്ലൊരു ചോക്ലേറ്റ് മൂസ് റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ കഷ്ണങ്ങളിടാം, ഞൊട്ടലിടാം, ഒന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം. ഇങ്ങനത്തെ നല്ലൊരു ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പോട്ട്, അത് ഞാൻ ചെക്ക് ചെയ്തത് പിന്നീട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആവേണ്ടത്. അതാവാത്തതുകൊണ്ട് പിന്നെ അത് ചോക്ലേറ്റ് മൂസ് മാതിരിയാക്കി. അപ്പം അങ്ങനെ രണ്ട് റെസിപ്പീസാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്, ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന. നിങ്ങൾ ട്രൈ ചെയ്യുന്നു വിചാരിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും അറിയിക്കണം. ഫ്ലോപ്പാ ഹിറ്റായാലും നമുക്കൊരു റെസിപ്പി കിട്ടിയാൽ നമുക്കത് എങ്ങനെയെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം ഇൻഷാല്ലാ. ഇതിലേറ്റവും ഇഷ്ടമായത് ഈ ചോക്ലേറ്റ് കപ്പാണ്, അത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഡിസേർട്ടാണ്. പെട്ടെന്ന് ഒരു 10-15 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാം, സെറ്റ് ചെയ്യാൻ വെക്കാം, എടുക്കാം. ഇനി നമുക്കിത് വേണമെങ്കിൽ മുന്നേ തന്നെ കരുതി വെക്കണമെങ്കിൽ നമുക്ക് ഫ്രീസറിൽ കപ്പ് മാത്രമാക്കി ഉണ്ടാക്കിയിട്ട് നമുക്ക് വെക്കാം, സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ആളെങ്കിൽ ഗസ്റ്റ് വരുന്ന സമയത്ത് കപ്പ് ഫ്രീസറിൽ നിന്ന് എടുത്തൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒന്ന് അതിൽ ഐസ് പോകാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്ക് ട്രൈ ചെയ്യാം. ഞാനൊരു 5-6 കപ്പ് ഉണ്ടാക്കി. ഞാൻ ആദ്യം വീട്ടിലുണ്ടാക്കി ടേസ്റ്റായപ്പോൾ എൻ്റെ സിസ്റ്ററുണ്ടോ, അവളെ സിസ്റ്ററെ വിളിച്ച് വന്ന് കഴിക്കി, താത്തൊരു പുതിയ ഡെസേർട്ട് ഉണ്ടാക്കിയിട്ട് എന്തായാലും ട്രൈ ചെയ്യണം എന്നിട്ട്. അങ്ങനെ അവളും വന്ന് ട്രൈ ചെയ്ത്, അപ്പോൾ അവൾക്ക് വീണ്ടും വീണ്ടും ഒരു കപ്പ് ഉണ്ടാക്കി. എൻ്റെ സിസ്റ്റർ ജോലി ചെയ്ത് വന്നപ്പോൾ കഴിഞ്ഞ് വന്നപ്പോൾ അവർക്കും വേറൊരു കപ്പ് ഉണ്ടാക്കി. അങ്ങനെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. നല്ല ക്വാളിറ്റി ബേക്കിംഗ് ചോക്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം ഇതിൻ്റെ ടേസ്റ്റ് ഇത്രയും നല്ല ഇതായെന്ന് എനിക്ക് തോന്നണത്. കാരണം സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണല്ലോ, അധികം വേറെ സാധനങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ. പിന്നെ ഈ ഇത് ഐഡിയ വന്നത് പാക്കസ് കഫേലത്തെ മെനുവിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഉള്ളതൊരു മലയാളി ഷെഫാണ്. മൂപ്രാൾ ഭയങ്കര ക്രിയേറ്റീവാണ്, മൂപ്രാളുടെ എല്ലാ റെസിപ്പീസ് കിടിലനാട്ടോ അവിടെ. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്കൊക്കെ തോന്നുമ്പോൾ അവിടെ ചെന്നിട്ട് ദുബായിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചെന്ന് കഴിച്ചു വെക്കുക. ഇഷ്ടമാകുമ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് തന്നെ കഴിക്കുമ്പോൾ മനസ്സിലാകും ഇത്ര സിമ്പിളാണ്, നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് അറിയിക്കുക, ട്രൈ ചെയ്തും എന്നൊക്കെ വിചാരിക്കണേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്ന വേറെ മസാല